എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷവർമയുടെ ഒരു വീഡിയോയാണ്. കാരണം കുറേ നാൾ എൻ്റെ വീഡിയോ ഫുള്ളും ഷവർമയെ കുറിച്ചിട്ടായിരുന്നു. ഇന്ന് ഞാനുള്ളത് റാപ്പ് ആൻഡ് ലൂപ്പിലാണ്. നമ്മുടെ പട്ടത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ചെറിയൊരു ഷോപ്പാണ്. ഷോപ്പിൻ്റെ ഇൻറ്റീരിയറിലെ ആ വാൾ പെയിൻറ്റിങ്ങോ ഡിസൈനിങ്ങൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അതിനെ തന്നെ എടുത്ത് കാണിക്കുന്നത്. സംഭവം, ഞങ്ങളിവിടെ മൂന്ന് ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഒരു മെക്സിക്കൻ ഷവർമയും രണ്ട് ചിക്കൻ ഷവർമയും, നോർമൽ ചിക്കൻ ഷവർമയാണ് ഓർഡർ ചെയ്തത്. എവിടെ ഷവർമ സ്പോട്ടിൽ ചെന്നാലും ആദ്യം തീരുന്ന ബീഫായിരിക്കും. ഇവിടെ അതേപോലെ തന്നെ ബീഫ് കഴിഞ്ഞായിരുന്നു, ചിക്കൻ മാത്രമാണ് അവൈലബിൾ ആയിരുന്നത്. അതുകൊണ്ടാണ് ചിക്കൻ ട്രൈ ചെയ്തത്. അവരുടെ പാക്കിംഗ് ഒക്കെ കിടലുമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ട്രിവൻ ഫുഡിലെ കാർത്തിക്ക് പറഞ്ഞ ഐറ്റം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. വേറെ ഒന്നുമില്ല, ദൈ കാണുന്ന കുമ്പൂച്ചയാണ് അവിടെ ഉള്ളത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഫ്ലേവറാണ് പൈനാപ്പിളും അതേപോലെ തന്നെ സ്ട്രോബെറിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും ഓരോ ബോട്ടിൽ വീതം മേടിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു. കുറേ നാൾ കൊണ്ട് ഞാൻ ഈ കുമ്പൂച്ച ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ എനിക്കത് സാധിച്ചു. കുറേ നേരമായി ഞാൻ ഈ കുമ്പൂച്ചയുടെയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. നീ ഷവർമ കഴിക്കില്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രണ്ട്സൊക്കെ കലിപ്പ് മൈൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ ഷവർമ അൺബോക്സ് ചെയ്തു. ഷവർമ കഴിച്ചു നോക്കിയതിൽ വെച്ച് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ മെക്സിക്കൻ സ്പൈസൻ ഷവർമ തന്നെയാണ്. കാരണം അത് സ്പൈസിനെസ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടത്. ഞാൻ നോർമൽ ഷവർമയെ കാട്ടിയും എനിക്ക് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മെക്സിക്കൻ ഷവർമയായിരിക്കും. നിങ്ങൾ പട്ടം റാപ്പ് ലൂപ്പിൽ വരുന്നുണ്ടെങ്കിൽ ഷവർമ ട്രൈ ചെയ്ത് നോക്കുക. ഷവർമയോടൊപ്പം തന്നെ ഈ കാണുന്ന കുമ്പൂച്ചയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.